എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ ടച്ച് സ്ക്രീനിൽ മലയാള ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് എടുക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇംഗ്ലീഷ് ഓപ്ഷനുകളെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് എടുക്കാമെന്നൊരു വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പ്നെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് യൂസ്ഫുൾ ആയ ആ വീഡിയോകൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM ഉപയോഗിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM. ആദ്യം നിങ്ങളുടെ ATM കാർഡ് ഇതുപോലെ പിടിച്ചുകൊണ്ട് ATMലേക്ക് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാർഡ് മെഷീനിൽ ലോക്ക് ആകുന്നതാണ്. ഇനി ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ATM സ്ക്രീനിൽ കാർഡ് എടുക്കാനുള്ള നിർദ്ദേശം കാണുമ്പോൾ മാത്രമേ നിങ്ങൾ കാർഡ് പുറത്തേക്ക് എടുക്കാവൂ. ഇപ്പൊ സ്ക്രീനിൽ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയായി കാണുന്ന മലയാളം എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ മലയാളം സെലക്ട് ചെയ്തപ്പോൾ തന്നെ മറ്റ് രണ്ട് ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ നീല കളറിൽ കാണുന്ന ഒരു ഓപ്ഷനും അതേപോലെ പച്ച കളറിൽ കാണുന്ന ഒരു ഓപ്ഷനും. അതിൽ എനിക്ക് എന്റെ ATM പിൻ അറിയാൻ തുടരുക എന്ന ഓപ്ഷനാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മൾ ATM കാർഡ് ഇൻസെർട്ട് ചെയ്താൽ ആദ്യം ഈ ഓപ്ഷനുകളായിരിക്കും ചില സമയങ്ങളിൽ വരിക. അപ്പൊ ഈ നീല കളറിൽ കാണുന്ന ആ ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരിക. അപ്പൊ ഞാൻ ആ ATM പിൻ അറിയാം എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുകയാണ്. ഇപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ATM കാർഡിന്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ATM കാർഡിന്റെ ആ നാലക്ക പിന്ന് മെഷീനിന്റെ കീപാഡിൽ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 8 ഓപ്ഷനുകളുള്ള ഈ സ്ക്രീനാണ് വരിക. ഇതിൽ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് താഴേക്ക് രണ്ടാമതായിട്ട് പണം പിൻവലിക്കൽ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി ടച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. ഇപ്പൊ അടുത്തതായിട്ട് സ്ക്രീനിൽ ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ നമ്മൾ എത്ര രൂപ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിന് OTP ഒന്നും കൂടാതെ തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് SBI, കാനറ, അതേപോലെ മറ്റു ബാങ്കുകൾക്കൊക്കെ 10,000 അതിൽ കൂടുതലോ ക്യാഷ് വിഡ്രോവൽ ചെയ്യുകയാണെങ്കിൽ ബാങ്കുമായി നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ അതിലേക്ക് ഒരു 1-time പിന്ന് വരുന്നതാണ്. ആ പിന്ന് നമ്മൾ ATMന്റെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്ക് ആ ബാങ്കുകളുടെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ ഒരു ട്രാൻസാക്ഷനിൽ 20,000 രൂപ വരെ വിഡ്രോ ചെയ്യാവുന്നതാണ്. അതും OTP ഒന്നും കൂടാതെ തന്നെ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ കാർഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുമല്ലോ. വീണ്ടും കാർഡ് മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്തതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷനിലൂടെ ഇതേപോലെ തന്നെ വീണ്ടും 20,000 രൂപ നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM കാർഡിന് ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റേഷൻ 50,000 രൂപയാണെങ്കിൽ നിങ്ങൾ മെഷീനിലേക്ക് കാർഡ് 3 തവണ ഇൻസെർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ 50,000 രൂപയും വിഡ്രോ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ 2 തവണ നിങ്ങൾ 20,000 രൂപ വിഡ്രോ ചെയ്യുക, അടുത്ത തവണ 10,000 രൂപയും വിഡ്രോ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് 50,000 രൂപ വരെ അപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കീപാഡിൽ ഒരു 15,000 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ താഴെ ശരി, തെറ്റ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അതിൽ ശരി എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ആ തെറ്റ് എന്ന ഓപ്ഷൻ എന്തിനാണെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം. അത് വളരെ യൂസ്ഫുൾ ആയ ഒരു ഓപ്ഷനാണത്, അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ ഞാൻ ആ ശരി എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് ഈ ട്രാൻസാക്ഷന് രസീത് വേണോ വേണ്ടേ തുടങ്ങിയ ഓപ്ഷനുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ വേണം എന്നതിൽ സെലക്ട് ചെയ്താലും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ സാധാരണ രസീത് ലഭിക്കാറില്ല. ഞാനിപ്പോ വേണം എന്നതിൽ സെലക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പൊ മെഷീൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത 15,000 രൂപയെ കൗണ്ട് ചെയ്യുകയാണ്. കൗണ്ട് ചെയ്തതിന് ശേഷം ദാ ഈ ഭാഗത്ത് ഇതുപോലെ ക്യാഷ് പുറത്തേക്ക് വരുന്നതാണ്. അത് നമുക്ക് ഇങ്ങനെ സ്വീകരിക്കാം. ഇനി നമുക്ക് നമ്മുടെ ATM കാർഡും മെഷീനിൽ നിന്ന് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം.
ഈ രീതിയിലാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എടിഎമ്മിൽ ക്യാഷ് വിഡ്രോവൽ ചെയ്യേണ്ടത്. ഇനി ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ തെറ്റ് എന്ന ഓപ്ഷൻ എന്തിനാണ് വരുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ വീണ്ടും ATM കാർഡ് മെഷീനിലേക്ക് ഇൻസർട്ട് ചെയ്ത് ഓപ്ഷനുകളൊക്കെ സെലക്ട് ചെയ്ത് ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഈ സ്ക്രീനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ക്യാഷ് എടുക്കുന്നതിനായി ഒരു 500 രൂപ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ സ്ക്രീനിൽ ആ 500 കാണാം, പിന്നെ ആ ശരി, തെറ്റ് തുടങ്ങിയ ഓപ്ഷനുകളും കാണാം. പക്ഷെ പെട്ടെന്ന് എനിക്ക് 500 അല്ല 1000 വേണമെന്ന് തോന്നുകയെന്നിരിക്കട്ടെ. പക്ഷെ ഞാൻ ആദ്യം തന്നെ 500 ടൈപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇനി എനിക്ക് 1000 വിഡ്രോ ചെയ്യണമെങ്കിൽ ആ തെറ്റ് എന്ന ഓപ്ഷനിൽ ഇങ്ങനെയൊന്ന് സെലക്ട് ചെയ്യണം. ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ 500 രൂപ സ്ക്രീനിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു. ഇനി എനിക്ക് കീപാഡിൽ 1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 1000 എന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ ശരി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ 1000 രൂപ വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്യാഷ് കൂടുതൽ എടുക്കാനോ അല്ലെങ്കിൽ കുറവെടുക്കാനോ മാത്രമല്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ 1000 എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ അറിയാതെ ഒരു 0 കൂടി പോയാൽ 10000 എന്നായില്ലേ, അപ്പോഴും നമുക്ക് ഈ തെറ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വീണ്ടും 1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ ക്യാഷ് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ ആ ശരി എന്നതിൽ പ്രസ് ചെയ്തു. അടുത്തതായിട്ട് ഇവിടെ രസീത് വേണ്ട എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇപ്പൊ 1000 രൂപ മെഷീനിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് ക്യാഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഞങ്ങളുടെ യൂസ്ഫുൾ ആയ വീഡിയോകൾ നമുക്ക് പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാമറമാൻ സോണിയോടൊപ്പം മാർട്ടിൻ, ബൈ.